ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു another ബ്യൂട്ടിഫുൾ എപ്പിസോഡ് ഓഫ് നിയാസ് ലിറ്റിൽ വേൾഡ്. ഞങ്ങളുടെ ചെറിയ ലോകത്തെ വലിയ കാര്യങ്ങളുമായിട്ട് ഞാൻ വന്നിട്ടുണ്ട് നിങ്ങളുടെ സ്വന്തം ബെൻസു. ഇതിനു മുമ്പ് ഒരു ദിവസം ഞാൻ എൻ്റെ ടെറസിലെ കൃഷിയിടം കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഞങ്ങളുടെ ടെറസിലെ വിളവെടുപ്പാണ്. സോ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. ടേക്ക് എ ലുക്ക്. ഇന്ന് ഞങ്ങളുടെ കൃഷി ഫാമിലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തിയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്, എൻ്റെ വാപ്പ. എൻ്റെ വാപ്പ ഇവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറിയാണ്, ചുള്ളിമാനൂർ സി പി ഐ എമ്മിൻ്റെ ബ്രാഞ്ച് സെക്രട്ടറിയാണ്, അതുപോലെ ലോക്കൽ കമ്മിറ്റി അംഗവുമാണ്. സോ എൻ്റെ വാപ്പയുടെ ഫ്രീ ടൈമാണ്. വാപ്പായും എൻ്റെ മക്കളും കൂടിയാണ്, എൻ്റെ മോളും എൻ്റെ ഇത്താട് മോളും കൂടിയാണ് ഈ ടെറസ് ഫാം ഇവിടെ നോക്കും. അപ്പോൾ നമുക്ക് എൻ്റെ വാപ്പച്ചി പരിചയപ്പെടാം. ഹലോ, നമസ്കാരം. ഇതാണ് എൻ്റെ വാപ്പച്ചി മിസ്റ്റർ ഷാജഹാൻ. വാപ്പ പറയൂ. അപ്പം ഞങ്ങളെ ഒരു ഇടതുപക്ഷ പ്രവർത്തകരാണ്, ഇടതുപക്ഷ പാർട്ടിയുടെ പ്രവർത്തകരാണ്. അപ്പം ഞങ്ങളെ ഇടതുപക്ഷ പാർട്ടിയും സർക്കാരും പിന്നെ പറയുന്നത് ഒരു സെൻറ്റ് ഭൂമി ഉണ്ടെങ്കിലും അവിടെ നിങ്ങൾ സ്വന്തമായിട്ട് ഒരു മുളക് തൈയെങ്കിലും നട്ട് അതിൻ്റെ ആദായം എടുക്കണം എന്ന് നമ്മളെ നാട്ടിലുള്ള ഇന്നത്തെ കാലാവസ്ഥയ്ക്ക് ചില സമയത്ത് നാളെ സമയത്ത് നമുക്ക് എല്ലാം ബുദ്ധിമുട്ട് വരും. അങ്ങനെ ഞങ്ങളെ സർക്കാരിൻ്റെ നിർദ്ദേശങ്ങളും ഞങ്ങളെ പാർട്ടിയുടെ തീരുമാനങ്ങളും അനുസരിച്ച് എല്ലാ പാർട്ടിയുടെ പ്രവർത്തകരും അവരുടെ വീട്ടിൽ സ്വന്തം സ്ഥലമുണ്ടെങ്കിൽ അവിടെ അല്ലെങ്കിൽ ടെറസിൻ്റെ മുകളിൽ കൃഷികൾ ചെയ്യും. ഞങ്ങൾ ഇപ്പോൾ ഒരു അഞ്ചാറ് വർഷം കൊണ്ട് ഇപ്പം കൃഷിയൊക്കെ നശിച്ച് വെള്ളമില്ലാത്തതും നശിച്ചതാണ്. ഞങ്ങൾക്ക് അഞ്ചാറ് വർഷം കൊണ്ട് ഞങ്ങൾ മലക്കറി കുറച്ചേ വാങ്ങാറുള്ളൂ, എല്ലാം സ്വന്തമായിട്ടാണ് എടുക്കുന്നത്. പിന്നെ ഇപ്പം ഇത് ചീനിക്കിഴങ്ങ്, ഞങ്ങൾ ഇവിടെ ചീനിക്കിഴങ്ങ് എന്നാണ് പറയുന്നത്. ഇത് ഒരു വീട്ടിൽ വാങ്ങിയതിൽ ഒരു കഷ്ണം എടുത്ത് ഒന്ന് വെറുതെ ഒന്ന് സാമ്പിളിന് ടെസ്റ്റ് ചെയ്ത് നട്ടതാണ്, അതിൻ്റെ ഒരു വിളവെടുപ്പ് നോക്കുകയാണ്. അപ്പൊ നമുക്ക് അപ്പം നിങ്ങൾക്ക് എല്ലാവരും പറയാനുള്ളത്, എല്ലാവരും ഒരു ടെറസ് വന്നെങ്കിലും അത് പറയും. അതെ, നിങ്ങളെ വീട്ടിൽ എത്ര കുറച്ച് സ്ഥലം, ഞങ്ങൾക്ക് ഞങ്ങളെ വീട്ടിലിരിക്കുന്ന സ്ഥലത്ത് കുറച്ച് സ്ഥലമുണ്ടുള്ളത്, അവിടെ ഞങ്ങൾക്ക് മറ്റു കൃഷി ചെയ്യണമെന്നൊന്നുമില്ല. അതുകൊണ്ട് ഞങ്ങൾ ടെറസിന്റെ മണ്ടയിൽ ഞങ്ങൾ എല്ലാം ചേന, ചേമ്പ്, കാച്ചില്, പിന്നെ പയർ, വെണ്ട, കോളിഫ്ലവർ, മുട്ടക്ലോസ്, അങ്ങനെ പറയുന്ന എല്ലാ ഐറ്റം സാധനങ്ങളും ഞങ്ങൾ ഇവിടെ എടുക്കുന്നു. പേര അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട്. അതുപോലെ നിങ്ങളും ഇത് ഇത്രയും കാലം ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഇനി ഇത് കണ്ടെങ്കിലും നിങ്ങൾ കൃഷിയിലേക്ക് കടന്നു വന്നു. ഞങ്ങൾ ഇലക്ഷന്റെ ഭയങ്കര തിരക്കിൽ നിൽക്കുകയാണ്, ഇലക്ഷൻ പ്രചരണത്തിൽ നിൽക്കുകയായിരുന്നു. ഇലക്ഷൻ വർക്ക് കഴിഞ്ഞ് ഞങ്ങൾ ഇന്ന് രാവിലെ ഇന്ന് ഈ പണിമുടക്ക് കാരണം ഞങ്ങൾ നല്ലൊരു അവസരം കിട്ടി. എല്ലാവരും ഞങ്ങൾ, ഞാനും എൻ്റെ മോളും എല്ലാവരും ഇലക്ഷൻ വർക്കും കഴിഞ്ഞിട്ട് അവസാനം നാളെ ഇത് ഈ കാർത്തികേടെ ഞങ്ങളെ വീട്ടിലുള്ള കാച്ചില്, ചേന, ചീനിക്കിഴങ്ങ് ഇങ്ങനെയുള്ള കൃഷികളൊക്കെ ഒന്ന് ഉള്ള എടുത്ത് സ്വന്തമായിട്ട് ഉപയോഗിക്കാനുള്ള ഒരു ഇതിലാണ്. അപ്പം നിങ്ങൾക്കും കാണാം, നമുക്ക് വിളവെടുപ്പ് വീഡിയോയിലേക്ക് പോകാം. ഹാവ് എ ലുക്ക്. ഈ ചീനിയുടെ വള്ളി ഞങ്ങൾ നല്ലത് കട്ട് ചെയ്ത്, ഞങ്ങൾക്ക് വേറെ എൻ്റെ മൂത്ത മകൾക്ക് സ്ഥലമുണ്ട്, അവിടെ 55 സെന്റ് സ്ഥലമുണ്ട്. അപ്പം അവിടെ കൃഷി, അവിടെ പണയം പോരയുടെ വേണം, അവിടെ നടാൻ വേണ്ടി ഈ വള്ളി ആദ്യം വറുത്ത് മാറ്റിയാണ്. ഞങ്ങളുടെ കുട്ടി കർഷകയും ഇവിടെ ഉണ്ട്. ഹായ്. ഹായ്, എന്റെ പേര് നീയ. നീയ കുട്ടിയാണ്. നമുക്കപ്പോ കുട്ടിക്കുറുമ്പി ഇതിലും ചെറുതായ ഒരു കിഴങ്ങ് ഞങ്ങൾ വീട്ടിൽ ആവശ്യത്തിന് വാങ്ങിച്ചപ്പോൾ ഒന്ന് തിളിർത്ത് വന്നതുകൊണ്ട് എടുത്തൊരു മീനിൻ്റെ ബോക്സ്, കാരി ബോക്സ്, പഴയൊരു ബോക്സിൽ കുറച്ച് മണ്ണ് വിട്ട് നട്ടതാണ്. അതിൽ എത്രമാത്രം വിളവുണ്ടാവുമെന്ന് അറിഞ്ഞുകൂടാ, നമുക്ക് നോക്കാം. എല്ലാവരും എക്സൈറ്റഡ് ആണ്. നത്തിങ് ഈസ് ഇമ്പോസിബിൾ, എവറിത്തിങ് ഈസ് പോസിബിൾ എന്നുള്ളൊരു വേ ആണ്. നമുക്ക് നോക്കാം.
സ്വീറ്റ് പൊട്ടറ്റോന്റെ വളവെടുപ്പാണ് ഇപ്പോ കഴിഞ്ഞത് അപ്പോൾ നമുക്ക് വാപ്പാടത്ത് ചോദിക്കാം ഇത്ര വരുന്ന ഒരു കിഴങ്ങാണ് നട്ടത് ഏകദേശം ഇതിപ്പോ 10 12 കിലോയ്ക്ക് മുകളിൽ വരും കിട്ടിയത് അത് ഇതുപോലെ നിങ്ങളും നിങ്ങൾ അല്പസമയം നിങ്ങൾ ചിലവഴിച്ചാൽ രാവിലെയും വൈകുന്നേരം ഒരു അരമണിക്കൂർ ചിലവഴിച്ചാൽ ഇതുപോലെ നിങ്ങൾ ടെറസിൻ്റെ മുകളിൽ നിന്നും വീടിൻ്റെ പരിസരത്ത് നിന്നും നല്ല വിളവെടുക്കാം വിഷമൊന്നും ഇല്ലാത്ത നല്ല ആഹാരം കഴിക്കാനുള്ള ഒരവസരമാണ് ഇതിൻ്റെ ഇതിങ്ങനെ ഞാൻ ചെയ്യാനുള്ള കാരണം എൻ്റെ പാർട്ടിയുടെ CPM കമ്മിറ്റികളിൽ നിരന്തരം ചർച്ച ഞങ്ങളെ മുഖ്യമന്ത്രി മുതൽ ഇങ്ങോട്ടുള്ള ഏരിയ കമ്മിറ്റി സെക്രട്ടറി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഇങ്ങനെയുള്ള പല മീറ്റിങ്ങുകളിലും പങ്കെടുക്കുമ്പം ഞങ്ങൾക്ക് തരുന്ന ഒരു ഇൻസ്ട്രക്ഷൻ ആണ് ഞങ്ങൾ ഇതിലേക്ക് കടന്നത് അതുകൊണ്ട് നിങ്ങളും ഇത് ചെയ്യണം ചെയ്ത് ഇതിൻ്റെ വിളവെടുത്ത് സ്വന്തമായി കഴിക്കണം എന്ന് ഞാൻ പറയാം ചേനയുടെ കുഞ്ഞ് കുഞ്ഞ് കഷ്ണങ്ങളാണ് ഇത് കഴിഞ്ഞ വർഷം ഇതുപോലെ 5 ചാക്കിലാണ് ഞങ്ങൾ ചേന ഇട്ടത് ചേന ഇട്ടപ്പോൾ ഒരു 15 കിലോയ്ക്ക് താഴെ വരുന്ന വലിയ ചേനകളാണ് കിട്ടിയത് പിന്നെ അപ്പോൾ ഇത് അതിന് ആ ചേന ഇതുപോലെ വന്ന ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് ഞാൻ ഒരു പുതിയ കുറച്ച് ഒരു മറ്റ് ചാക്കുകളൊന്നും മാറ്റാതെ തന്നെ കുറച്ച് മണ്ണും വെട്ടിയിട്ട് അതിൽ അല്പം വളം ഇട്ട് കൊടുത്തില്ല എന്ന് തന്നെ പറയാം വെള്ളം തളിച്ച് കൊടുത്തു കഴിഞ്ഞ തവണ ഞങ്ങളിവിടെ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് ഉണ്ടായ അങ്ങനെ ഉണ്ടായത് പക്ഷേ ഇതിപ്പം ആ മണ്ണിൻ്റെ അടിയിൽ നിന്ന് കിട്ടിയതാണ് ഇത് ചേനകൾ അപ്പൊ ഈ കഴിഞ്ഞ തവണ ഇത്രയും വരുന്ന ഇതുപോലുള്ള ചേനകൾ കൂട്ടിയിട്ട് അതിൻ്റെ പുറത്ത് കുറച്ച് മണ്ണും കൂട്ടിയിട്ടാണ് നട്ടത് ഇപ്പൊ ഇത്രയും ചേന കിട്ടി ഇതെല്ലാം ഇനിയിപ്പം ചാക്കിൽ നട്ടക്കുന്ന ചേനയാണ് ഇതുപോലെയാണ് ചാക്കിൽ നടന്നത് എന്നാലും ഇപ്പൊ ഇത്തവണ ഒരു വലിയ ശ്രദ്ധയൊന്നും കൊടുത്തില്ല ശരിക്കും നമ്മൾ കെയർ ചെയ്യാത്ത ആ ഒരു ചേനയാണ് ഇപ്പൊ കണ്ടത് ഇത്രയും കൂടി കെയർ ചെയ്തിട്ടുള്ള ഒരു ചേനയാണ് കാരണം നമുക്ക് എപ്പോഴത്തേയും പോലെ ഒരു ശ്രദ്ധ കൊടുക്കാൻ വേണ്ടി പറ്റിയില്ല ഇത് കുട്ടിച്ചേനകളാണ് ഇതാണ് നമുക്ക് ഇനി നടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് കഴിഞ്ഞ തവണ ചാക്കിൽ നിന്ന് എടുത്തതൊക്കെ 15 കിലോ ഇതിൻ്റെ 3 ഇരട്ടി ഉണ്ടായിരുന്നു ഇപ്പം പിന്നെ ഇതിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഇപ്പൊ ഒരു ചാക്കിൽ നിന്നാണ് ഇതാണ് ശരിക്കും നമ്മൾ ഒരു ചാക്കിൽ നട്ട ഒരൊറ്റ ചേനയാണ് വലിപ്പം കുറവാണ് എപ്പോഴത്തെ അപേക്ഷിച്ച് വലിപ്പം കുറവാണ് ഇനി കാച്ചിലുണ്ട് പിന്നെ കറിച്ചേമ്പുണ്ട് ഇങ്ങനെ ഒരുപാട് വിളവെടുക്കാറുണ്ട് കറിച്ചേമ്പ് ഇത് കോളിഫ്ലവർ ആണ് ഇത് കേബേജ് ആണ് ഇത് കേബേജ് ആണ് 2 കിലോ 1.5 കിലോ വരുന്ന കേബേജ് ഒക്കെ ഞങ്ങൾക്ക് കിട്ടാറുണ്ട് നമ്മളെ പേരെ കുറിച്ചൊന്ന് പറയാം ഇതുപോലെ ഒരു മീനിന്റെ ബോക്സിനകത്താണ് ഈ പേര് നട്ടിരിക്കുന്നത് ഇപ്പൊ വിളവെടുപ്പ് കഴിഞ്ഞ് കുറച്ച് പേരക്കൊക്കെ കിട്ടി പിന്നെ അങ്ങനെ നിൽക്കുകയാണ് അടുത്ത് ഈ പേര് 2 നാടൻ പേരാണ് നാടൻ പേരാണെങ്കിൽ ഞങ്ങൾ ഇഷ്ടംപോലെ പേരക്ക് കിട്ടിയ ആവശ്യത്തിന് ഞങ്ങൾക്ക് സാധാരണ പേരെ നമ്മൾ പരിപാലിച്ച് വളർത്തിയതാണ് കറിച്ചേമ്പാണ് കറിച്ചേമ്പ് സെറ്റ് ആയിരിക്കാണ് ചേമ്പ് മുട്ട കൊണ്ട് സെറ്റായി ഇരിക്കുകയാണ് ശ്രദ്ധിച്ച് നോക്കിയ കാണാം
ബന്ധുക്കൾക്കും അയൽവക്കക്കാർക്ക് കൊടുക്കാറുണ്ട് തക്കാളി ഇഷ്ടം പോലെ ഉണ്ട് ഇപ്പോ പിന്നെ ഒരു ഈ വെള്ളത്തിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായതോടെ കുറച്ച് സാധനങ്ങൾ നഷ്ടപ്പെടുന്നു ഈ പച്ചത്തത്തയുടെ ശല്യം കൊണ്ടാണ് പയർ നടാത്തത് പയർ നട്ട ഒരു മീറ്റർ പയർ ആവശ്യം പോലെ ഞങ്ങൾക്ക് ഉപയോഗിക്കാനും മറ്റു ആർക്കെങ്കിലും ബന്ധുക്കൾക്ക് കൊടുക്കാനും കഴിയും ഈ പൂക്കളത്തിന്റെ നമ്മൾ അത്തപ്പൂ ഇട്ട പൂവ് എന്ന് വിത്തിട്ടതാണ് ഞങ്ങളൊരു കുഞ്ഞ അത്തപ്പൂ ഇടുന്നതിന്റെ ഒരു വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൽ നിന്ന് വാപ്പ എടുത്തിട്ട് കുറച്ച് ഇട്ടതാണ് നല്ലൊരു പൂക്കാലം തന്നെ നമുക്ക് തന്നിട്ടുണ്ട് ഈ കൃഷിയിൽ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന വ്യക്തികളെ കുറിച്ച് പറയൂ എന്റെ ചെറുമോളാണ് നിയ ഫാത്തിമ പിന്നെ മേറും ഒരു മൂത്ത മോളുടെ മോൻ റിഫായി മുഹമ്മദ് റിഫായി ഇവരാണ് എനിക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു തരും വെള്ളം എടുത്തോണ്ട് തരും വളയിടാനും എല്ലാത്തിനും സഹായിക്കുന്നത് പിള്ളേർക്ക് ഒരു എൻകറേജ്മെന്റ് ആണ് ഒരു ഇതിലേക്കൊരു അവര് ഇങ്ങനെ കൃഷിയിലേക്ക് കടന്നു വരണം എന്നുള്ള ആഗ്രഹം ഞങ്ങൾക്ക് വേറെ ഞങ്ങളെ മക്കൾക്കൊക്കെ സ്ഥലമുണ്ട് അവിടെയിലേക്ക് വലിയൊരു കൃഷിയിലേക്ക് കടന്നു പോകണം എന്നുള്ള ആഗ്രഹങ്ങളാണ് അതുകൊണ്ട് നിങ്ങളെയും മക്കളെയും എല്ലാം ഭാര്യയെ നിങ്ങൾ എല്ലാവരും ചേർന്ന് ഈ കൃഷിയിലേക്ക് കടന്നു വരണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കിട്ടിയിട്ടുള്ളത് ചേമ്പ് കിട്ടിയിട്ടുണ്ട് കറിച്ചേമ്പ് കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് കാച്ചിൽ കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ചേന കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ ചാനലിൽ വേണ്ട സപ്പോർട്ടും സഹായങ്ങളും ചെയ്യണം നിങ്ങളും ഈ തുടർന്ന് ഇതുപോലെ കുറച്ചെങ്കിലും ഇതിലേക്ക് കടന്നു വരണമെന്ന് മാത്രമാണ് പറയാനുള്ളത് നമസ്കാരം അപ്പൊ ഫ്രണ്ട്സ് ഇതൊക്കെയാണ് എന്റെ വീട്ടിലെ വിളവെടുപ്പ് വിശേഷങ്ങൾ അപ്പൊ എല്ലാവരും ഇതുപോലെ കൃഷി ചെയ്യുക എന്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സോ ഒരു ബ്യൂട്ടിഫുൾ വീഡിയോ ആയിട്ട് കാണാം ടേക്ക് കെയർ